സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ സൗജന്യ ചികിത്സ നിലയ്ക്കുന്നു. സൗജന്യ ചികിത്സ നൽകിയ വകയിൽ ആശുപത്രികൾക്ക് സർക്കാരും റിലയൻസ് ഇൻഷുറൻസ് കമ്പനിയും നൽകാനുള്ള കുടിശ്ശിക 100 കോടി കവിഞ്ഞതോടെയാണിത്. ഇതോടെ അർബുദ രോഗ മരുന്നുകളടക്കം ജീവൻരക്ഷാ മരുന്നുകളും സ്റ്റെൻഡ് അടക്കം ഇംപ്ലാന്റുകളും നൽകുന്ന കമ്പനികൾ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. പ്രതിസന്ധി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വേഗത്തിൽ പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചു. സൗജന്യ ചികിത്സ തേടിയെത്തിയ രോഗിയുടെ അവസ്ഥയാണിത്. RSBY വഴിയുള്ള ചികിത്സ കാർഡ് തരാൻ ഇല്ല. അതെന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞത് ഞങ്ങൾക്ക് 2-3 കോടി രൂപ കിട്ടാനുണ്ട്. സൗജന്യമില്ല. HLL അടക്കം കമ്പനികൾ സർക്കാരിന് ഇംപ്ലാന്റുകളും മരുന്നുകളും നൽകുന്നത് നിർത്തി. പല ആശുപത്രികളിലും സ്റ്റെന്റ് വിതരണവും നിലച്ചു. RSBY, ചിസ്പ്ലസ് അടക്കം എല്ലാ സൗജന്യ ചികിത്സാ പദ്ധതികളും മുടങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വിവിധ സൗജന്യ ചികിത്സാ പദ്ധതികൾ നടപ്പാക്കിയ ഇനത്തിൽ കിട്ടാനുള്ളത് 48 കോടി രൂപ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കിട്ടാനുള്ളത് 36 കോടി. ആലപ്പുഴയ്ക്ക് കിട്ടാനുള്ളത് 15 കോടി രൂപ. തൃശൂർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്കായി 20 കോടിയിലധികം രൂപ. മറ്റ് സർക്കാർ ആശുപത്രികൾക്ക് കിട്ടാനുള്ളത് 5 കോടിയിലധികം രൂപ വരും. പണം കിട്ടാതെ വന്നതോടെ പല ആശുപത്രികളുടെയും പ്രവർത്തനം താളം തെറ്റി. മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ദൈനംദിന പ്രവർത്തനത്തിന് വികസന സമിതിയുടെ ഫണ്ടിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കിയതോടെ താൽക്കാലിക ജീവനക്കാരുടെ അടക്കം ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലുമായി. ആശുപത്രികളുടെ വികസനത്തിന് കോടികൾ ചെലവഴിക്കുന്ന സർക്കാർ പക്ഷേ രോഗികളുടെ സൗജന്യ ചികിത്സ എന്ന അവകാശം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ല. സൗജന്യ ചികിത്സ മുടങ്ങുമെന്ന് ആശുപത്രികൾ പലവട്ടം അറിയിച്ചിട്ടും നടപടിയെടുക്കാത്തതിനും ന്യായീകരണമില്ല. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.